Hello everyone, welcome back to my video. Laboratory Technician Grade 2 in Animal Husbandry examine detailed syllabus and explanation video irunnu nammal first part il cheythathu. First part nammal already discuss cheythu kaniyu. Adile nammal module 1 veterinary parasitology and module 2 veterinary pathology irunnu discuss cheythathu. Then module 3 veterinary microbiology ആണ് ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വെറ്റിനറി മൈക്രോബയോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2ന്റെ എക്സാമിന് പഠിക്കുന്ന സാധാ കോമൺ ആയി നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഗുഡ് ലബോറട്ടറി പ്രാക്ടീസസ്, സ്റ്റെറിലൈസേഷൻ ഡെഫിനിഷൻ ആൻഡ് മെത്തേഡ്സ്. സ്റ്റെറിലൈസേഷൻ്റെ ഡെഫിനിഷൻ എന്താ നിങ്ങൾക്കറിയാലോ? The process of getting rid of all microorganism either in the vegetative form or spore form from surfaces or article. Vegetative form in spore form in completely remove from surfaces or article. Adana sterilization ornale antisepsis anengile inhibition of growth of microorganism from living tissue. Living tissue നിന്ന് മൈക്രോഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാം. ഇനി സാനിറ്റൈസേഷൻ ആണെങ്കിൽ ഡിക്രീസിങ് ദി നമ്പർ ഓഫ് മൈക്രോഓർഗാനിസം ടു എ സേഫ് ത്രഷോൾഡ് ലെവൽ. ടു എ സേഫ് ത്രഷോൾഡ് ലെവൽ എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലിമിറ്റ് കുറയ്ക്കുക, അതാണ് സാനിറ്റൈസേഷൻ. ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഹിബിഷൻ ഓഫ് ദി ഗ്രോത്ത് ഓഫ് പത്തോജനിക് ബാക്ടീരിയ ഓൺലി ഫ്രം സർഫസസ് ഓർ ആർട്ടിക്കിൾ. അങ്ങനെ എല്ലാത്തിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിരിക്കണം. നമ്മൾ മുന്നേ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, ഡെഫിനിഷൻ ആയിരിക്കും ക്വസ്റ്റ്യൻ. എന്നിട്ട് അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഹിബിഷൻ ഓഫ് ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം ഫ്രം ലിവിങ് ടിഷ്യൂ, അതായിരിക്കും ക്വസ്റ്റ്യൻ. എന്നിട്ട് എക്സാമ്പിളായിട്ട് നമുക്ക് ഓപ്ഷൻസായി തരാം. സ്റ്റെറിലൈസേഷൻ, ആൻറ്റിസെപ്സിസ്, ദെൻ ഡിസ്ഇൻഫെക്ഷൻ, സാനിറ്റൈസേഷൻ, അങ്ങനെയൊക്കെ ആയിരിക്കും തരാം. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ കറക്റ്റായിട്ട് അറിഞ്ഞാൽ മാത്രമേ അതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് ചൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ദെൻ സിലബസിൽ നോക്കുകയാണെങ്കിൽ മൈക്രോസ്കോപ്പ്, ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്പ്, ഹാൻഡ്ലിങ് ഓഫ് മൈക്രോസ്കോപ്പ്, അങ്ങനെ മൈക്രോസ്കോപ്പിൻ്റെ എല്ലാ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്പിനെ പറ്റി പഠിക്കുക. മൈക്രോസ്കോപ്പിൻ്റെ റെസൊല്യൂഷൻ പവർ അതിനെ പറ്റി പഠിക്കുക. എന്താ റെസൊല്യൂഷൻ പവർ എന്ന് പറഞ്ഞാൽ, മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ രണ്ട് ഒബ്ജക്റ്റ് തമ്മിലുള്ള അകലം, അതിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ പവർ എന്ന് പറയുക. ആ എത്ര അകലത്തിലുള്ള ഒബ്ജക്റ്റിനെ വരെ നമുക്ക് കാണാൻ കഴിയുമോ അതിനെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുക. മാക്സിമം റെസൊല്യൂഷൻ പവർ കാണിക്കുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ്. ദെൻ മൂവിങ് ഒബ്ജക്റ്റിനൊക്കെ കാണാൻ പറ്റിയ മൈക്രോസ്കോപ്പ് ഏതാ? ഇറ്റ്സ് ഫേസ് കോൺട്രാസ്റ്റ് ആൻഡ് ഡാർക്ക് ഫീൽഡ്. സ്പൈറോകിഡ്സിനൊക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ ക്ലീനിങ് ഓഫ് മൈക്രോസ്കോപ്പ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പോഴും കാണാവുന്ന ക്വസ്റ്റ്യനിലാണ് ക്ലീനിങ് ഓഫ് മൈക്രോസ്കോപ്പൊക്കെ. എത്തനോളും അസെറ്റോണൊന്നും നമ്മൾ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യില്ല. കാരണം എന്താ? ടു ഹാവ് എ ടെൻഡൻസി ടു ഡിസോൾവ് ദി സിമെൻറ്റിങ് മെറ്റീരിയൽ ഓഫ് ദി ഒബ്ജക്റ്റ്. ദെൻ സ്റ്റെയിനിങ് ടൈപ്സ് ഓഫ് സ്റ്റെയിൻസ്, സ്റ്റെയിനിങ് ടെക്നിക്സ്. അത് സ്റ്റെയിനിങ് ടെക്നിക്സൊക്കെ നമ്മൾ സാധാരണ മൈക്രോബയോളജി യൂസ് ചെയ്യുന്ന തന്നെ എല്ലാ സ്റ്റെയിൻസും അതിൻ്റെ കണ്ടൻസും പിന്നെ ഓരോന്നിനും എന്താ ഫങ്ഷൻ, എന്തിനു ഡിക്റ്റേറ്റ് ചെയ്യണതാണ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സാധാരണ പഠിക്കുന്ന അത് തന്നെ. ദെൻ കൾച്ചർ മീഡിയ. കൾച്ചർ മീഡിയ ആണല്ലോ അല്ലെ ബാക്ടീരിയനെ കൾട്ടിവേറ്റ് ചെയ്യാൻ. പിന്നെ ബേസ് ഓഫ് ദി കൾച്ചർ മീഡിയ എന്താ? ഇറ്റ്സ് എ ന്യൂട്രിയൻ ബ്രോത്ത്. ന്യൂട്രിയൻ ബ്രോത്തിൽ ഒരു 2% അഗാർ ആഡ് ചെയ്താൽ സോളിഡ് മീഡിയ ആയിരിക്കും. ദെൻ ബ്ലഡ് അഗാർ എന്ന് പറഞ്ഞാൽ എൻറിച്ച്ഡ് മീഡിയ, ബ്ലഡാണ് അതിനെ എൻറിച്ച്ഡ് ആക്കുന്നത്. ദെൻ പിന്നെ സെലക്റ്റീവ് മീഡിയ, ഡിഫറൻഷ്യൽ മീഡിയ. സ്റ്റെഫലോകോക്കസോറിയസിൻ്റെ സെലക്റ്റീവ് മീഡിയ ആണ് ഏതാ? മാനിറ്റോൾ സാൾട്ട് അഗാർ. ദെൻ ഡിഫറൻഷ്യൽ മീഡിയ എക്സൽ ഡി യൂസ് ചെയ്യുന്നത് ഏതൊക്കെ ഓർഗാനിസത്തിനാണ്? ഷിഗെല്ല,
സാൽമോണല്ല അതിനൊക്കെ എക്സൽഡ് അല്ല യൂസ് ചെയ്യുക. മക്കോങ്കിയക്കാർ ഒരു ലോ ഡിഫറൻഷ്യൽ മീഡിയാണ്, അതുപോലെ തന്നെ സെലക്റ്റീവ് മീഡിയാണ്. മക്കോങ്കിയക്കാറിൽ ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം ഒന്നും ഗ്രോ ചെയ്യില്ല. കാരണം എന്താ? ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ബൈൽ സാൾട്ട്. ബൈൽ സാൾട്ട് ഗ്രാം പോസിറ്റീവ് ഓർഗാനിസത്തിൻ്റെ സെൽ വാളിനെ തകർക്കാനുള്ള കഴിവുണ്ട്. അതിന് ബൈൽ സാൾട്ടിന് ഗ്രാം പോസിറ്റീവ് ഓർഗാനിസത്തിൻ്റെ സെൽ വാളിനെ തകർക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം മാത്രമേ മക്കോങ്കി അഗോറിൽ ഗ്രോ ചെയ്യുകയുള്ളൂ. സോഡിയം തോറോ കൊളൈറ്റ് ആണ് അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റ്. അങ്ങനെ ഓരോ കൾച്ചർ മീഡിയൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ പോയിൻസൊക്കെ തീർച്ചയായും പഠിച്ചിരിക്കാം. ദെൻ മൂവിങ് ടു നെക്സ്റ്റ് ലാബ് ആനിമൽസ്. സിലബസിൽ നോക്കിയാൽ ലാബ് ആനിമൽസ്, അതിൻ്റെ ഹാൻഡ്ലിങ് കെയറിങ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കാം. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് സ്റ്റെയിൻസ്, ഡിഫറെൻറ്റ് സ്റ്റെയിനിങ് ടെക്നിക്സ്, ഗ്രാം സ്റ്റെയിനിങ്, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്, ലിഷ്മാ സ്റ്റെയിനിങ് അങ്ങനെ എല്ലാ ഇതും. ഫംഗസിന് യൂസ് ചെയ്യുന്ന സ്റ്റെയിനല്ല, ലാക്ടോഫിനോൾ, കോട്ടൺ ബ്ലൂ, അതൊക്കെ തന്നെ. അങ്ങനെ സ്റ്റെയിനിൻ്റെ ഓരോ കണ്ടൻറ്റിൻ്റെയും ഫങ്ഷൻ പ്രത്യേകം എഴുതി പ്രത്യേകം പഠിക്കുക. മെജോറിറ്റി ഭാഗങ്ങളും നമ്മൾ ഹ്യൂമൻസിലുള്ള മൈക്രോബയോളജി, അതായത് വെറ്റിനറി എന്ന രീതിയിലല്ല, ഹ്യൂമൻസിലുള്ള മൈക്രോബയോളജി അതിൽ ചോദിക്കുന്നത്. ദെൻ സൂണോട്ടിക് ഡിസീസ് നോക്കുകയാണെങ്കിൽ, സൂണോട്ടിക് ഡിസീസ്, മങ്കി പോക്സ്, എബോള ഒക്കെ സൂണോട്ടിക് ഡിസീസ് അല്ലേ. അങ്ങനെ എല്ലാ സൂണോട്ടിക് ഡിസീസും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. കൊറോണ വൈറസ് ആദ്യം കണ്ടെത്തിയത് സൂണോട്ടിക് എന്നുള്ള രീതിയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്, ഓർമ്മ ഉണ്ടല്ലോ അല്ലേ. ദെൻ കളക്ഷൻ, സാമ്പിൾ കളക്ഷൻ, ബ്ലഡ്, ഫീസസ്, സ്പ്യൂട്ടം, നേസൽ സ്വാബ്, അങ്ങനെ മൈക്രോബയോളജിയിലെ എല്ലാ സാമ്പിൾ കളക്ഷൻസും. മൈക്രോബയോളജി കമ്പാരിറ്റീവ്ലി അതർ തിങ്സ്, അതർ ഏരിയനെ നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതലായിട്ട് നമ്മൾ നല്ല സ്റ്റെറൈലായിരിക്കണം സാമ്പിള്. പെട്ടെന്ന് തന്നെ നമ്മൾ സാമ്പിള് കളക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മൾ സ്ട്രീക്ക് ചെയ്യാൻ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം. സ്റ്റെറിലിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് മൈക്രോബയോളജിയിൽ. നമുക്ക് അറിയാം സാമ്പിൾ കളക്ഷൻ്റെ ഒരു ഓർഡർ, അതെപ്പോഴും നമ്മൾ എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. കളക്ഷൻ്റെ ഓർഡർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് മൈക്രോബയോളജി സാമ്പിളാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. ദെൻ സിട്രേറ്റ്, ക്ലോട്ട് ആക്ടിവേറ്റർ, അതായത് സിട്രേറ്റ് കഴിഞ്ഞാൽ പിന്നെ ദെൻ ക്ലോട്ട് ആക്ടിവേറ്റർ അല്ലെങ്കിൽ പ്ലെയിൻ ട്യൂബ്, ദെൻ ഹെപ്പാരിൻ, ദെൻ ഇ ഡി ടി എ, ദെൻ ഇ എസ് ആർ സിട്രേറ്റ്, ലാസ്റ്റാണ് ഫ്ലൂറൈഡ് ഉപയോഗിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ മൈക്രോബയോളജിക്ക് സ്റ്റെറിലിറ്റിയിൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ സ്റ്റെറൈലായിട്ടുള്ള സാമ്പിൾ വേണം മൈക്രോബയോളജിക്ക് ഫസ്റ്റ് തന്നെ അതിൽ സാമ്പിള് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിന് മുന്നത്തെ പാരഗ്രാഫിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻ, ആയാട്രോജനിക് ഇൻഫെക്ഷൻ അങ്ങനെ അതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്ന തന്നെ, അല്ലാതെ മൃഗങ്ങൾക്കായിട്ടുണ്ടോ എന്ന് ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് വിശ്വസിക്കാം. ദെൻ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഡിസീസ് ഡയഗ്നോസിസ്, ഡയഗ്നോസിസ് ഓഫ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, വൈറൽ ആൻഡ് ഫംഗൽ ഇൻഫെക്ഷൻ, അങ്ങനെ ഓരോ ഡയഗ്നോസ്റ്റിക് കാര്യങ്ങളൊക്കെ ഇല്ലേ. സ്റ്റെയിനിങ് ടെക്നിക്ക്, കൾച്ചർ മീഡിയ, ഏജൻറ്റ് യൂസിങ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൾച്ചർ മീഡിയ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞത് തന്നെ. കൂടാതെ അഗ്ലൂട്ടിനേഷൻ, പ്രസിപ്പിറ്റേഷൻ, എലൈസ, AGID, ഇത് AGID അഗാർജൽ ഇമ്മ്യൂണോ ഡിഫ്യൂഷൻ, ഇതാണ് AGID. അങ്ങനെ എല്ലാ നമ്മൾ സിറോളജി എല്ലാ ടെസ്റ്റും എല്ലാതും പഠിക്കാം. പിന്നെ കൾച്ചർ മീഡിയ, അതിലുള്ള കോളനി ക്യാരക്ടേഴ്സ് ജനറലൈസ് ആയിട്ടാണ് പറയുന്നത്. ഐസൊലേഷൻ ഓഫ് ബാക്ടീരിയ ഫ്രം ക്ലിനിക്കൽ സാമ്പിൾ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കോളനി മോർഫോളജി. പിന്നെ ഓരോന്നിനും സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സ്പെസിഫിക് കോളനി ക്യാരക്ടേഴ്സ് കാണുന്നവയെ പറ്റി പഠിക്കുക. അതായത്
അപ്പോൾ മെഡുസയുടെ അപ്പിയറൻസ് ബാസിലസ് ആന്ത്രാസിസിൻ്റെ കേസിലെ, ദെൻ ഡ്രാഫ്റ്റ്സ്മാൻ അപ്പിയറൻസ് ന്യൂമോകോക്കെ, ഗോൾഡൻ യെല്ലോ കോളനീസ് സെഫലോകോക്കസ് ഓറിയസ്, അങ്ങനെ ഓരോന്നും ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള പ്രത്യേകം പ്രത്യേകം നമുക്ക് എടുത്തു പറയുന്ന ക്യാരക്ടേഴ്സിലെ അതൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. അതാണിപ്പോൾ മൈക്രോബയോളജിയിലുള്ളത്. ദെൻ പിന്നെ ഈ മൊഡ്യൂൾ 3 കഴിഞ്ഞിട്ട് മൊഡ്യൂൾ 8 ആണ് ഈ പ്രിൻ്ററിൽ വന്നിട്ടുള്ളത്. അതായത് സിലബസിൽ അതെന്തോ മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും, ലാസ്റ്റ് വരുന്നത് 8 ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ദെൻ ജനറൽ മൈക്രോബയോളജിയിലെ റൂൾസ് ഓഫ് ലാബ് സേഫ്റ്റി, സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡ്സ്, നമ്മുടെ ഡ്രൈ ആൻഡ് മോയിസ്ചേറ്റ്, ഹോട്ട് എയർ ഓവൻ, ഓട്ടോക്ലേവ്, അതൊക്കെ അതിനൊക്കെ പറ്റിയിട്ട്. പിന്നെ കൾച്ചർ മീഡിയ കോമ്പോസിഷൻ, ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ. പിന്നെ കോമൺ കോക്കെയിൻ ബേസിലെ മൈക്രോപ്ലാസ്മ, ക്ലമീഡിയ, കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പെസിമെൻ, ട്രാൻസ്പോർട്ട്, VDRL, RBR, ലേസ, ഒക്കെ ജനറൽ ആയിട്ടുള്ള മൈക്രോബയോളജിയിലുള്ള കാര്യങ്ങൾ തന്നെ, പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇനിയാണ് ക്വാളിറ്റി കൺട്രോൾ ഓഫ് മെഷേഴ്സ് ഇൻ ഫുഡ് ഇൻഡസ്ട്രി, മൊഡ്യൂൾ 4, ക്വാളിറ്റി കൺട്രോൾ ഓഫ് മെഷേഴ്സ് ഇൻ ഫുഡ് ഇൻഡസ്ട്രി. അതിൽ ഫസ്റ്റത്തെ കുറച്ച് കാര്യങ്ങൾ, ഡെഫിനിഷൻ, ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി മാനേജ്മെൻറ്, മൈക്രോബയോളജിക്കൽ ഗൈഡ് ലൈൻസ്, സ്പെസിഫിക്കേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ്സ്, നാഷണൽ ഏജൻസീസ് അസോസിയേറ്റഡ് വിത്ത് ക്വാളിറ്റി കൺട്രോൾ. അതാണ് കുറച്ച് കുഴപ്പമുള്ളത്, നമുക്ക് തീരെ പരിചയമില്ലാത്ത കാര്യം. BIS, എന്താണ് BIS? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. PFA, പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ. ദെൻ MMPO, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്റ്റ് ഓർഡർ. MFPO, മീറ്റ് ഫുഡ് പ്രൊഡക്ഷൻസ് ഓർഡർ. ദെൻ അഗ്മാർക്ക്, അഗ്മാർക്ക് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്. ഇതിൻ്റെയൊക്കെ ഇതൊക്കെ ഇൻ്റർനാഷണൽ ഏജൻസീസാണ് നമ്മുടെ ക്വാളിറ്റി കൺട്രോളിന്, ഇൻ്റർനാഷണൽ ഉണ്ട് അല്ല, അതൊക്കെ നാഷണൽ ഏജൻസീസാണ് ക്വാളിറ്റി കൺട്രോളിന്. അതിനൊക്കെ പറ്റിയിട്ട് ഒന്ന് നമ്മൾ ഗൂഗിളും കാര്യങ്ങളൊക്കെ വെച്ച് ഇന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടി വരും. 12 മാർക്കാണ് ക്വാളിറ്റി കൺട്രോളിൽ നിന്ന് വന്നിട്ടുള്ളത്. അതാണ് നമുക്ക് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ, കൂടുതൽ ആൾക്കാരും നോക്കാത്തൊരു കാര്യം അതായിരിക്കും. അതൊന്ന് ഡീപ്പായിട്ട് തന്നെ പഠിക്കുന്നത് നല്ലതായിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അതിനോട് റിലേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കാം. ഓക്കെ, ദെൻ കോഡെക്സ് എലിമെൻറ്റേഷൻ. എന്താ കോഡെക്സ് എലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ? കോഡെക്സ് എലിമെൻറ്റേറിയസ്, എലിമെൻറ്റേറിയസ് ആണ് കേട്ടോ, സോറി, ഫുഡ് കോഡാണ്. ഫുഡ് കോഡിൻ്റെ കളക്ഷൻ ഓഫ് ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് സ്റ്റാൻഡേർഡ്സിനെയാണ് കോഡെക്സ് എലിമെൻറ്ററീസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ എല്ലാതും ഒന്ന് ഗൂഗിളൊക്കെ നോക്കി ക്വാളിറ്റി കൺട്രോൾ എന്ന കാര്യമായിട്ട് പഠിക്കുക. ദെൻ കളക്ഷൻ ഓഫ് പ്രോസസ്സിംഗ് ഓഫ് സാമ്പിൾ ഫോർ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ്, അനാലിസിസ് ഓഫ് വാട്ടർ, ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് മൈക്രോബയോളജിക്കൽ. വാട്ടർ അനാലിസിസ്, മൈക്രോ മെംബ്രെ, അതിലെ മെംബ്രെയിൻ ഫിൽട്രേഷൻ മെത്തേഡൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ. അതൊക്കെ അങ്ങനത്തെ കുറച്ച് മെത്തേഡ്സ് ഉണ്ടല്ലോ, വാട്ടർ അനാലിസിസ്, അതൊക്കെ പഠിക്കുക. ദെൻ മിൽക്ക് റാപ്പിഡ് പ്ലാറ്റ്ഫോം ടെസ്റ്റ്, മിൽക്കിൻ്റെ ക്വാളിറ്റി കണ്ടെത്താനുള്ള ഒരു സീരീസ് ഓഫ് ടെസ്റ്റാണത്. അതായത് ക്ലോട്ടോൺ ബോയിലിംഗ് ടെസ്റ്റ്, ഓർഗാനോലെപ്റ്റിക് ടെസ്റ്റ്, ആൽക്കഹോൾ ടെസ്റ്റ്, ഫ്രീസിംഗ് ടെസ്റ്റ്, അങ്ങനെ ഒരു സീരീസ് ഓഫ് ടെസ്റ്റ് ഉണ്ട്, അതൊക്കെ പഠിക്കാം. ദെൻ മീറ്റ് ഫിസിക്കൽ, കെമിക്കൽ, മൈക്രോബയോളജിക്കൽ അനാലിസിസ്, മീറ്റിൻ്റെ കളറ്, pH, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളാണത്. ദെൻ എയർ സാമ്പിളിംഗ് ആൻഡ് അനാലിസിസ്, എയർബോൺ കണ്ടാമിനൻസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എയർ സാമ്പിളിംഗ് ഒക്കെ നടത്തുന്നത്. അതാണ് ക്വാളിറ്റി കൺട്രോൾ സെക്ഷനിലുള്ളത്. ദെൻ മൊഡ്യൂൾ 5, ജനറൽ ലബോറട്ടറി ടെക്നിക്സ്.
General laboratory techniques le organization of laboratory, specimen collection, handling, entry, containers, transport. എല്ലാം നമ്മുടെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഫോട്ടോമീറ്റർ, ഗ്ലാസ് വെയർ, മൈക്രോസ്കോപ്പ്, ഓട്ടോക്ലേവ്, മൈക്രോമീറ്റർ, സെൻട്രിഫ്യൂജ്, മെയിൻ്റനൻസ് പ്രിൻസിപ്പിൾ, എല്ലാം അതും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതിൽ ഒക്കെ നമുക്ക് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ ഹെമറ്റോളജി, ക്ലിനിക്കൽ പത്തോളജി, ഹിസ്റ്റോടെക്നോളജി. അതിൽ നോക്കുകയാണെങ്കിൽ ഹീമോപ്ലോസിസ്, ഫങ്ഷൻ ആൻഡ് എസ്റ്റിമേഷൻ ഓഫ് എച്ച് ബി, ബ്ലഡ് കളക്ഷൻ ടെക്നിക്ക്. ബ്ലഡ് കളക്ഷൻ ടെക്നിക്ക്, ആൻറ്റികോയാഗുലൻസ്, ബ്ലഡ് സെൽ കൗണ്ടിങ്, ബ്ലഡ് കളക്ഷൻ നമ്മൾ നേരത്തെ പത്തോളജിയിൽ പറഞ്ഞല്ലോ, അനിമൽസിൻ്റെ കളക്ഷനൊക്കെ ഒന്ന് ഒന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ദെൻ നോർമൽ വാല്യൂസും കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ എന്താ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്? ഒരു എൻ ആർ ബി സിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, ഹ്യൂമൻസിൻ്റെയും ഏവിയൻസ് ബ്ലഡിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം. എൻ ആർ ബി സി പ്രസൻ്റ് ആയിരിക്കും ഏവിയൻസിലും ക്യാമൽസിലൊക്കെ. ന്യൂക്ലിയേറ്റഡ് ആർ ബി സി ഹ്യൂമൻസിൽ, ഹ്യൂമൻസിൽ നിന്ന് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് അതാണ്, എൻ ആർ ബി സി പ്രസൻ്റ് ആയിരിക്കും. പിന്നെ ബി ടി സി ടി, യൂറിൻ അനാലിസിസ്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ മൈക്രോസ്കോപ്പി, എല്ലാ കാര്യങ്ങളും നമ്മുടെ കോമൺ ആയിട്ടുള്ള ഡികാൽസിഫിക്കേഷൻ, ടിഷ്യൂ പ്രോസസ്സിങ്, എച്ച് എൻ ഇ സ്റ്റെയിനിങ്, പാപ്പ് സ്റ്റെയിനിങ്, എല്ലാ ഇതും ഉണ്ട്. ഓക്കെ, ദെൻ ലാസ്റ്റ് സെക്ഷൻ, നമ്മുടെ ബയോകെമിസ്ട്രി. ബയോകെമിസ്ട്രിയിൽ എന്താ കോമൺ ആയിട്ട്? മെത്തേഡ്സ് ഓഫ് മെഷറിങ് ലിക്വിഡ്സ് ആൻഡ് വേയിങ് സോളിഡ്സ്. ലിക്വിഡ്സ്, വേയിങ് സോളിഡ്സ്, ദെൻ വോളിയോമെട്രിക് അനാലിസിസ്, പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ, ആകെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, റെഗുലേഷൻ ഓഫ് ബ്ലഡ് ഷുഗർ. ആനിമൽ ഹസ്ബൻഡറിയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ചോദിച്ചിട്ടില്ല, അപ്പോൾ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ മൈക്രോ ബയോകെമിസ്ട്രീനെ. അതിൽ വെറ്റിനറി പത്തോളജിയിൽ നമ്മൾ കണ്ടു ഗ്ലൂക്കോസ് മെഷർമെൻറ്റ്, യൂറിയ മെഷർമെൻറ്റും ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഹ്യൂമൻസിൻ്റെ മാത്രമായിരിക്കും കൂടുതലായിട്ട് ഈ സിലബസിൽ ഉണ്ടാവുക, പ്രത്യേകിച്ചും ആനിമൽസിൻ്റെതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ ബ്ലഡ് കളക്ഷനും അങ്ങനെ, പിന്നെ പാരസൈറ്റോളജിയിലെ കുറച്ച് കാര്യങ്ങളും, അല്ലാതെ ബാക്കിയൊന്നും ആനിമൽസിനെ സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടില്ല. ഈവൻ പ്രീവിയസ്ലി രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ അതിൽ നോർമൽ വാല്യൂസ് പോലും ചോദിച്ചിട്ടില്ല. അപ്പം നമുക്ക് ബേസിക്സ് ആയിട്ട് ലാബ് ടെക്നീഷ്യൻ എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ള അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പോകുന്നവർക്ക് ഒരു 65% വരെ നമ്മുടെ ലാബ് ടെക്നീഷ്യൻ എക്സാമിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ടോക്സിക്കോളജി, ക്യൂ സി, അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കിയതായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല, അതൊന്നുമില്ല, സിലബസിലില്ല. പിന്നെ അപ്പോൾ കൂടുതലായിട്ടും നമ്മുടെ ലാബ് ടെക്നീഷ്യൻ എക്സാമിന് തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുക, അതിൻ്റെ കാര്യങ്ങൾ തന്നെ ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. പിന്നെ ക്വാളിറ്റി കൺട്രോൾ എന്തായാലും നോക്കുക. ദെൻ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാം.